കോൺഗ്രസിൽ പാർട്ടി അധ്യക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികാരം കൈയാളുന്ന പദവിയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം ആ സ്ഥാനത്ത് ഇപ്പോൾ വീണ്ടും അവരോധിക്കപ്പെട്ടിരിക്കുന്നത് കെ സി വേണുഗോപാലാണ് ഇദ്ദേഹം തന്നെ നേരിട്ട് ഇടപെട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസിന് വൻ തിരിച്ചടി നേരിട്ടിട്ടും സംഘടനാ ജനറൽ സെക്രട്ടറി പദവിയിൽ തുടരുന്നത് രാഹുൽ ഗാന്ധിയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത് രാഹുലിനെ പേടിച്ച് ആരും ഇക്കാര്യം പരസ്യമായി പറയുന്നില്ലെന്ന് മാത്രം പാർട്ടിക്ക് തിരിച്ചടിയേറ്റ ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തുന്ന ദേശീയ നേതൃത്വം ആദ്യം സംഘടനാ ജനറൽ സെക്രട്ടറിയെ മാറ്റിയാണ് അഴിച്ചുപണിക്ക് തുടക്കമിടേണ്ടിയിരുന്നതെന്ന അഭിപ്രായമാണ് മുതിർന്ന നേതാക്കൾക്കിടയിലുള്ളത് കെ സി വേണുഗോപാൽ രാഹുൽ പ്രീണന രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നാണ് ഇവർക്കിടയിലെ പൊതു അഭിപ്രായം ഒരവസരം ലഭിച്ചാൽ കെ സിയെ പുകച്ചു പുറത്തു ചാടിക്കാൻ തക്കം പാർത്തിരിക്കുന്നവർ എ ഐ സി സിയിലും നിരവധിയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല നെഹ്റു കുടുംബത്തിന്റെ തന്നെ സ്വാധീനമാണ് കോൺഗ്രസിൽ നഷ്ടമാവുക അത്തരമൊരു സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിനും പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല സ്വന്തം നാടായ കേരളത്തെ പോലും വലിയ എതിർപ്പാണ് കെ സി വേണുഗോപാലിനുള്ളത് കേരളത്തിലെ കോൺഗ്രസിലെ പ്രബല വിഭാഗങ്ങളായ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും കെ സി അംഗീകരിക്കുന്നില്ല വി ഡി സതീശനും കെ സുധാകരനുമാണ് കെ സിയുമായി അടുപ്പം പുലർത്തുന്ന പ്രധാന നേതാക്കൾ എന്നാൽ ഇവർ ഇരുവർക്കും സ്വന്തം നിലയ്ക്ക് അജണ്ട ഉള്ളതിനാൽ കെ സി ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പിന്തുണ അനിവാര്യമായ സമയത്ത് ഇവരിൽ നിന്ന് പോലും ലഭിക്കണമെന്നില്ല അതിന് പ്രധാന കാരണം കെ സി വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി പദ മോഹമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്നതാണ് കെ സി വേണുഗോപാലിന്റെ മനസ്സിലിരിപ്പ് അതിന് വഴിയൊരുക്കുന്നതിനായി കെ സി ഗ്രൂപ്പിനും രൂപം കൊടുത്തിട്ടുണ്ട് മുൻ മന്ത്രി എ പി അനിൽകുമാർ ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ ഈ ഗ്രൂപ്പിലാണ് ഉള്ളത് ഗ്രൂപ്പുകളുടെ കാലം കഴിഞ്ഞുവെന്ന് പ്രസംഗിക്കുന്നവർ തന്നെയാണ് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി കേരളത്തിലെ കോൺഗ്രസിനെയും കൈപ്പിടിയിൽ ഒതുക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനായി കെ സി വേണുഗോപാലിന്റെ പഴയ ഐ ഗ്രൂപ്പിനെയാണ് ആദ്യം പിളർത്തിയിരിക്കുന്നത് എ ഗ്രൂപ്പിൽ നിന്നും ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ചില നേതാക്കളെയും കെ സി സ്വന്തം ഗ്രൂപ്പിലേക്ക് അടർത്തി മാറ്റിയിട്ടുണ്ട് സംഘടന ജനറൽ സെക്രട്ടറിയുടെ ഈ അവസരവാദ നിലപാടിൽ കട്ട കലിപ്പിലാണിപ്പോൾ എ ഐ ഗ്രൂപ്പുകൾ യു ഡി എഫിന് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം കൊതിക്കുന്ന ഐ ഗ്രൂപ്പിലെ പ്രധാനി രമേശ് ചെന്നിത്തലയാണ് മുമ്പ് തന്റെ കീഴിൽ രൂപം കൊണ്ട മൂന്നാം ഗ്രൂപ്പിൽ പ്രവർത്തിച്ച കെ സി വേണുഗോപാലും വി ഡി സതീശനും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് കൂടുതൽ എം എൽ എ മാർ പിന്തുണച്ചിട്ടും തന്നെ ഒഴിവാക്കി സതീശനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തത് കെ സി വേണുഗോപാലിന്റെ കുരുട്ടുബുദ്ധിയുടെ ഭാഗമായാണ് ചെന്നിത്തല നോക്കിക്കാണുന്നത് അങ്ങനെയിരിക്കെ ചെന്നിത്തല ഒരിക്കലും മുഖ്യമന്ത്രി പദം കെ സിക്ക് വിട്ടുകൊടുക്കാൻ ഒരു ചാൻസുമില്ല ശശിതരൂരിനെ പ്രവർത്തക സമിതിയിൽ സ്ഥിരാംഗമാക്കിയപ്പോൾ ചെന്നിത്തലയെ ക്ഷണിതാവായി മാത്രം ഒതുക്കിയതിനു പിന്നിലും കെ സിയുടെ ബുദ്ധിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് തരം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചെന്നിത്തലയുടെ സാധ്യത അടയ്ക്കുന്നതിനായിരുന്നു ഈ നീക്കം ചിതരൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഥവാ തോറ്റാൽ പോലും അദ്ദേഹത്തെ രാജ്യസഭാ അംഗമാക്കി ഒതുക്കുക എന്നതാണ് ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ മുമ്പ് എ കെ ആന്റണി ലാൻഡ് ചെയ്തതുപോലെ കേരളത്തിലെത്തി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ലീഗിന്റെ ഉറച്ച ഏതെങ്കിലും സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കി മത്സരിച്ച് ജയിക്കുക എന്നതായിരിക്കും കെ സിയുടെ ലക്ഷ്യമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് ഒരിക്കലും നടക്കാത്ത സ്വപ്നമെന്ന് കേൾക്കുന്ന ആർക്കും പറയാമെങ്കിലും കേരളത്തിൽ ഭരണമാറ്റം സംഭവിക്കുകയാണെങ്കിൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാൽ കെ സി വേണുഗോപാലിന്റെ ഇത്തരം പുരുട്ടു നീക്കങ്ങൾ തിരിച്ചടിച്ചാൽ അത് വലിയ ആഘാതമാണ് കോൺഗ്രസിലും ലീഗിനും ഉണ്ടാക്കുക രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചുമതല നൽകി ഒതുക്കുക കൂടി ചെയ്തതോടെ ഐ ഗ്രൂപ്പ് ശരിക്കും പ്രതിരോധത്തിലാണ് എ ഗ്രൂപ്പിലെ അതൃപ്തിയും നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് പൊട്ടിത്തെറയിൽ കലാശിച്ചാൽ സതീശന്റെയും വേണുഗോപാലിന്റെയും ഗ്രൂപ്പിൽപ്പെട്ട മിക്കവർക്കും നിയമസഭ കാണാൻ പോലും സാധിച്ചെന്ന് വരില്ല കാലുവാരി തോൽപ്പിക്കുന്ന പഴയ ഗ്രൂപ്പ് വൈദ്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയാൽ ദയനീയമായ പരാജയത്തിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് കൂപ്പുകുത്തുക അതോടെ യു ഡി എഫിന്റെ ഉള്ള അടിത്തറയും തകർന്ന് തരിപ്പണമാകും രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസിന് കേന്ദ്രത്തിൽ അധികാരം നഷ്ടമായതും നിലവിൽ സംസ്ഥാന ഭരണം വെറും മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങിയതും നേതാക്കളുടെ അധികാരമോഹം കൊണ്ടും അഴിമതി കൊണ്ടും ജനവിരുദ്ധ നയങ്ങൾ കൊണ്ടുമാണ് എന്നതിൽ സംശയമില്ല എത്ര തിരിച്ചടി കിട്ടിയാലും ഇതൊന്നും തിരുത്താൻ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് അവശേഷിക്കുന്ന തുരുത്തും നഷ്ടമാകുന്നതുവരെ അവരുടെ ഈ ആർത്തി തുടരുക തന്നെ ചെയ്യും അതെന്തായാലും പറയാതെ വയ്യ